Hello guys, welcome back to the Travel Manic. വീടിനടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ പോകാൻ പോകുന്നത്. അധികം ആർക്കും അറിയാത്ത കൊല്ലം ജില്ലയിലെ ഒരു വാട്ടർഫാൾസ്. വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് പോലെയൊന്നും പ്രതീക്ഷിച്ച് കളയരുത്. ഒരു ചെറിയൊരു വാട്ടർഫാൾസ്, ഇരപ്പിൻകൂട്ടം വാട്ടർഫാൾസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഇരപ്പിൻകൂട്ടം വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്ററാണ്. ഇവിടുന്ന് ചെറിയൊരു ഓഫ് റോഡ് വഴിയുണ്ട്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ശേഷം നമ്മളിപ്പോൾ ഇരപ്പിൻകൂട്ടത്തിലേക്ക് പാൻ പോവുകയാണ്. വണ്ടി തന്നെ ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ ഇരപ്പിൻകൂട്ടത്തിലേക്ക് പാൻ പോവുകയാണ്. പറയുന്നതിൽ പേര് പോലെ തന്നെ നല്ല സൗണ്ടാണ് ഇവിടെ. നല്ല ഇരപ്പുണ്ട്. ചിവീടിൻ്റെ ആയണോ, ചിവീടിൻ്റെ നല്ല സൗണ്ടുണ്ട്. ഇപ്പോൾ സമയം അതിനു വേണ്ടിയൊന്നും ആയില്ല. ഏകദേശം ഒരു 7 മണി ആയതേ ഉള്ളൂ. രാവിലെ തന്നെ ഇറങ്ങിയതാണ്. കാരണം ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ജില്ലയിൽ നിന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതുവഴി നമുക്ക് ഇവിടെ ഇറങ്ങിപ്പോകണം. അപ്പോൾ അടുത്തോട്ട് പോകും തോറും ഭയങ്കര സൗണ്ടാണ്. അപ്പം ഭയങ്കര വെള്ളം കൂടുതലാണ്. കാരണം നമുക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. തോടുകൾ തമ്മിൽ സംഗമിച്ചാണ് ഇതുണ്ടാവുന്നത്. അതാണ് ഈ കാണുന്ന തോടും ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ഒരു സെൻറ്റർ പോയിൻ്റ് ആണ്. നിൽക്കാൻ പാടുണ്ട്. കാരണം നല്ല രീതിയിൽ വെള്ളം അടിച്ചു കയറുന്നുണ്ട്. നല്ല പെരുന്നേരൊക്കെ സൂക്ഷിക്കണം. കാരണം പാറയ്ക്ക് നല്ല വഴുക്കലുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത്രയും നല്ലൊരു സ്പോട്ട് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ ഇന്നാണ്. പിള്ളേരെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ പോകണം പോകണമെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് അടുത്ത മുറ്റത്തെ മുള്ളിലേക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ അടുത്തായതുകൊണ്ട് നമ്മൾ ഇതുവരെയും പോയില്ല. ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ ഇപ്പോൾ ഇവിടെ വരുന്നത്. പക്ഷെ പൊളി സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് കുളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നൈസ്, നല്ല വൈബ് പ്ലേസാണ്.
കുളിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ശീതം അടിച്ചു കയറുന്നുണ്ട് വെള്ളത്തിൻ്റെ തുള്ളിയിൽ ഇങ്ങനെ. അത് ഒരു നല്ല രസമുണ്ട്. വെള്ളം കൂടുതലാണെങ്കിൽ ആ ഫീൽ കിട്ടും. കാരണം ഈ പാറ തട്ടി തട്ടി വെള്ളം ഇങ്ങനെ തെറിച്ച് വരും. അത് നല്ലൊരു ഫീല്. അപ്പം പാറകളുടെ സൈഡിലൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു ഇത്തിരി മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഞാൻ വന്ന് നിൽക്കുകയാണ്. നല്ല രീതിയിൽ എൻ്റെ കാല് വലിച്ചോണ്ട് പോകുന്ന തെന്നിപ്പോയാൽ എന്ന് വീഴുന്നത് അങ്ങ് താഴെയായിരിക്കും. കറക്റ്റ് ഇരപ്പിൻകൂട്ടം തന്നെയാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സൗണ്ട്, ചെവി നല്ലൊരു നാച്ചുറലി ഒരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. നാച്ചുറലി എന്തോ ഒരു ഭയങ്കര ഫീലിങ്സ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തോ ഒരു നാച്ചുറൽ ഫീലിങ്സ്, ഭയങ്കര ആംബിയൻസ്. കാരണം രണ്ട് ഈ സൈഡ് നല്ല രീതിയിൽ ഒരു കാവ് പോലെ വളർന്നു കിടക്കുകയാണ്. കാരണം മരങ്ങളൊക്കെ നല്ല കാവുകൾ പോലെ വളർന്നത്. ഈ സൈഡ് റബ്ബറാണ്, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, രണ്ടും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാരണം അതിൻ്റെ നടുക്കൂടാണ് ഇത് പോകുന്നത്. ചേട്ടം വലയിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മീൻ പിടിക്കാനുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കാണും. ഇരപ്പിൻകൂട്ടത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിതാ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതേ ഒരു വീഡിയോ കാണുന്നതിനെ വരേക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് ഒന്ന് ഷെയർ ചെയ്യിപ്പിക്കുക. കാരണം സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറവാണ്. നമുക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഗുഡ് ബൈ ഗായ്സ്.